നമസ്കാരം. കേരളത്തിലെ പൊതുനിരത്തുകളിലും റോഡുകളിലുമൊക്കെ അനധികൃതമായി പല മതസ്ഥരുടെയും ആരാധനാലയങ്ങളും മറ്റുമൊക്കെ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതി ഒരു പരാമർശം ഇതിനെതിരെ നടത്തിയിട്ടും ഇന്നോളം ഈ കേരളം ഭരിച്ച ഒരു സർക്കാരുകളും ഇതിനെതിരെ ആർജവത്തോടെ ഒരു നടപടി എടുക്കുകയുണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്ന് എല്ലാവർക്കും സന്തോഷപരമായിട്ടുള്ള, എന്നാൽ ചിലർക്കൊക്കെ അത്ഭുതവും തോന്നുന്നതായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അവിടെ റോഡ് വികസനത്തിന് വേണ്ടി ഹനുമാന്റെ ഒരു ക്ഷേത്രം പൊളിച്ചു മാറ്റേണ്ടി വന്നപ്പോൾ പകരം സ്ഥലം കൊടുത്തത് ഒരു മുസ്ലിം യുവാവാണ് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ദേശീയപാത വികസനത്തിനായി ക്ഷേത്രം പൊളിച്ചു മാറ്റേണ്ടി വന്നപ്പോൾ പകരം ഭൂമിദാനം നൽകുകയായിരുന്നു ആ മുസ്ലിം യുവാവ്. തൻ്റെ പേരിലുള്ള ഭൂമിയുടെ ഒരു ഭാഗം അദ്ദേഹം ജില്ലാ ഭരണകൂടത്തിന് എഴുതി നൽകി. ഇദ്ദേഹം ഭൂമി നൽകിയതോടെ ദേശീയപാതയുടെ വികസനത്തിനായി ക്ഷേത്രം അവിടേക്ക് മാറ്റുമെന്ന് ഉദ്യോഗസ്ഥർ ബുധനാഴ്ച പറഞ്ഞു. ഷാജഹാൻപൂരിലെ ഗ്രാമത്തിൽ ദില്ലി ലക്നൗ ദേശീയപാത വീതി കൂട്ടാനുള്ള പദ്ധതി ക്ഷേത്രം പൊളിച്ചു മാറ്റേണ്ടതിനാൽ തീരുമാനമാകാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു. പ്രശ്നം മനസ്സിലാക്കിയ ബാബു അലി എന്നയാൾ ക്ഷേത്രം മാറ്റി പുനഃസ്ഥാപിക്കാൻ തൻ്റെ ഭൂമിയിൽ നിന്ന് ഒരേക്കറോളം വിട്ടു നൽകുകയായിരുന്നു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് രാംസേവക് ദ്വിവേദിയാണ് ഇക്കാര്യം PTIയോട് പറഞ്ഞത്. ഭൂമി ഭരണകൂടത്തിന് കൈമാറുന്നതിനുള്ള നിയമ നടപടികൾ പൂർത്തിയായതായി തിൽഹാർ ഡെപ്യൂട്ടി ജില്ലാ മജിസ്ട്രേറ്റ് രാശി കൃഷ്ണ പറഞ്ഞു. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മാതൃകയാണ് ബാബു അലിയെന്നും അവർ പറഞ്ഞു. ചെന്നൈ ആസ്ഥാനമായുള്ള മുസ്ലിം ദമ്പതികൾ സെപ്റ്റംബർ മാസത്തിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങൾക്ക് 1 കോടി രൂപ സംഭാവന നൽകിയതും വാർത്തയായിരുന്നു. സുബിന ബാനുവും അബ്ദുൾ ഗനിയുമാണ് സംഭാവന നൽകിയത്. നേരത്തെ ഹനുമാൻ ക്ഷേത്രം മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ ഹിന്ദു സംഘടനകളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സംഭവത്തിൽ ക്ഷേത്രപൂജാരിമാരും ഗ്രാമവാസികളുമടക്കം 32 പേർക്കെതിരെ പ്രതിരോധ നടപടി സ്വീകരിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.